നമസ്കാരം. കേരളം ഭരിക്കുന്നത് ടി പി ചന്ദ്രശേഖരനെ 51 വിട്ട് വെട്ടിക്കൊന്നവരാണെന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ മനസ്സിലാക്കുന്നത്. അർജുൻ ആയങ്കിയുടെ മൊഴി പുറത്തു വന്നതിനനുസരിച്ച് കൊടിസുനിയും മുഹമ്മദ് ഷാഫിയുമാണ് സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിലെ ബുദ്ധികേന്ദ്രം എന്നാണ് മനസ്സിലാകുന്നത്. കൊടിസുനി ഒഴികെയുള്ള ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെല്ലാം ഹണിമൂണും സ്വർണ്ണക്കടത്തുമായി ജയിലിന് പുറത്ത് അടിച്ചു പൊളിക്കുകയാണ്. ജയിലിൽ വെച്ച് തന്നെ കൊട്ടേഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഈ ക്രിമിനലുകളെ വളരെയധികം വിവാദങ്ങൾ ഉയർന്നതിന് പിന്നാലെ പല സംഘങ്ങളായി പല ജയിലുകളിലേക്ക് മാറ്റിയിരുന്നു. അതിനാൽ കൊടിസുനിയും അണ്ണൻ സജിത്തും അടക്കമുള്ളവരെ തിരുവനന്തപുരം ജയിലിലേക്കാണ് മാറ്റിയത്. പക്ഷേ പിന്നീട് സി പി എമ്മിൻ്റെ പദ്ധതി അനുസരിച്ച് കൊടിസുനിയെ ഇഷ്ടജയിലായ വയ്യൂരിൽ എത്തിക്കുകയായിരുന്നു. കൊടിസുനിക്കും സംഘങ്ങൾക്കും വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കാൻ സി പി എം എന്നും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. കൊടിസുനിയെ പിണക്കുന്നത് ബുദ്ധിയല്ലെന്ന സി പി എമ്മിന് നന്നായി അറിയുകയും ചെയ്യാം. കൊടിസുനി എന്ന ഒറ്റ ഒരാൾ വിചാരിച്ചാൽ തന്നെ സി പി എം നേതാക്കളെല്ലാം പ്രതിക്കൂട്ടിൽ ആവും എന്ന വാസ്തവമാണ് സി പി എമ്മിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ടി പി കേസിലെ പ്രതികൾ അധികവും ഇപ്പോൾ കണ്ണൂരിലെ തടവുകാരാണ്. എന്നാൽ എല്ലാവരും ഇപ്പോൾ പരോളുമാണ്. ഗൾഫിൽ ജോലിക്ക് പോയാലും വർഷത്തിൽ 2 മാസത്തിൽ കൂടുതൽ അവധിക്ക് നാട്ടിലെത്താൻ കഴിയില്ല. എന്നാൽ ടി പി കേസിലെ പ്രതികൾക്ക് എത്ര കാലം വേണമെങ്കിലും പരോൾ കിട്ടും, പുറത്തും കറങ്ങാം. ഇതാണ് സ്വർണ്ണക്കടത്ത് ഗൂഢാലോചനയിലും കസ്റ്റംസ് കണ്ടെത്തുന്നത്. അർജുൻ ആയങ്കിയുടെ നേതൃത്വത്തിലെ കള്ളക്കടത്തിനെ നിയന്ത്രിക്കുന്നത് ടി പി കേസിലെ പ്രതികളാണ്. ജയിലിൽ നിന്ന് പോലും ആശയവിനിമയങ്ങൾ ആയങ്കിയുമായി നടത്തുന്നു. ഇതെല്ലാം ആയങ്കിയുടെ ഫോണിലുണ്ട്. അതുകൊണ്ടാണ് ആ ഫോൺ നശിപ്പിച്ചു കളഞ്ഞത്. കൊടിസുനിയും ഷാഫിയും കിർമാനി മനോജും അടക്കമുള്ളവർക്ക് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് പുറത്തു വരുന്ന സൂചന. നമ്മുടെ സമൂഹത്തിന് തന്നെ ആപത്തായിരിക്കുന്ന ഇത്തരം ക്രിമിനലുകളെ വളർത്തിയെടുക്കുന്നത് സി പി എം ആണ്. കാലാകാലങ്ങളായി അവർ ഓരോരോ കൊടിസുനിമാരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അർജുൻ ആയങ്കി ഇതിലെ അവസാനത്തെ കണ്ണിയല്ല. അർജുൻ ആയങ്കിയെപ്പോലെ കൊടിസുനിയെപ്പോലെ ഒട്ടേറെ ക്രിമിനലുകളെ സി പി എം വളർത്തി വലുതാക്കിയിട്ടുണ്ട്, ഇപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി ടിവിയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി ടിവിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു.